കേരളം വീണ്ടും പകർച്ചപ്പനിയുടെ ഭീതിയിൽ. 4 ദിവസത്തെ പനിയും 4 ആഴ്ച നീളുന്ന ശ്വാസം മുട്ടലും വലുവുമാണ് ലക്ഷണങ്ങൾ. വൈറൽ പനിയും ആസ്മയുടെ ലക്ഷണങ്ങളാണുള്ളത്. കുട്ടികളെയും അസുഖം ബാധിക്കുന്നുണ്ട്. അതിഗൌരവ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതാണ് ആശ്വാസം. 11,000 പേരാണ് പനിയും ശ്വാസം മുട്ടലുമായി കഴിഞ്ഞ ദിവസം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രികളിലും രോഗികളുടെ തിരക്കാണ്. കൂടുതൽ പേർ കിടത്തി ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആസ്മ രോഗികളെയാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത്. നീണ്ടുനിൽക്കുന്ന ചുമ, നെഞ്ചിൽ മുറുക്കം, കുറുകൽ, വലിവ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഇൻഹേലർ ഉപയോഗിച്ച് ആസ്മ നിയന്ത്രിച്ചവരിൽ രോഗാവസ്ഥ വല്ലാതെ വഷളായി. രോഗികൾ ഇൻഹേലറിന് പുറമെ മറ്റു മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരുന്നു. ശ്വാസമുട്ടലും വലിവും കൂടുന്നവരിലും മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരിലും കിടത്തി ചികിത്സ വേണ്ടിവരുന്നുണ്ട്. ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് പോലുള്ള പലതരം വൈറസുകൾ അസുഖത്തിന് കാരണമാകുന്നുണ്ട്. അതിൽ പലതും ശ്വാസനാളികളുടെ നീർക്കെട്ടിന് കാരണമാകുന്നു. ആസ്മ ഇതുവരെ ഇല്ലാതിരുന്നവരിലും ചുമയും കുറുകലുമൊക്കെ മാറാൻ കാലതാമസം എടുക്കുന്നുണ്ട്. പകർച്ചപ്പനി ചിലയാളുകളിൽ അപകടകരമാകാൻ സാധ്യതയുണ്ടെന്നും ഇതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. എല്ലാ വർഷവും ഉണ്ടാകുന്ന പകർച്ചപ്പനിയുടെ സമയമാണ് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും രോഗം പടരാൻ കാരണമാണ്. പകർച്ചപ്പനി കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാനിടയുള്ള നിത്യരോഗികളും പനിയെ പ്രതിരോധിക്കാൻ കരുതലെടുക്കണം. നിത്യരോഗങ്ങളായ പ്രമേഹം, ആസ്മ, ഹൃദയ ശ്വാസകോശ രോഗങ്ങൾ, വൃക്ക, അർബുദ രോഗങ്ങൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, 6 മാസത്തിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, ഗർഭിണികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ കൂടുതൽ കരുതൽ എടുക്കണം. രാവിലത്തെ തണുപ്പും മഞ്ഞും പിന്നാലെ കടുത്ത ചൂട് കാലാവസ്ഥയും രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നു. മുതിർന്നവരെയും കുട്ടികളെയും പനി ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. കോവിഡിന് സമാനമായ ലക്ഷണങ്ങൾ രോഗികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നത് വൈറൽ പനിയാണെന്നും കൃത്യമായ ചികിത്സയിലൂടെയും വിശ്രമത്തിലൂടെയും രോഗം സുഖപ്പെടുമെന്നും മറ്റ് ആശങ്കകൾ വേണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കുട്ടികളിൽ പനി ഭേദമായാലും ഒന്നിലധികം തവണ വീണ്ടും ബാധിക്കുന്നതും വിട്ടുമാറാത്ത ചുമയും ക്ഷീണവും ആശങ്കപ്പെടുത്തുന്നുണ്ട്. രോഗം പടരുമ്പോഴും കൃത്യസമയത്ത് ചികിത്സ തേടാൻ പലരും മടിക്കുന്നത് കഫക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ കൂടാൻ കാരണമാകുന്നുണ്ട്. 2 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനി ശ്രദ്ധിക്കേണ്ടതാണെന്നും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറെ സമീപിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പേക്കുന്നു. നിലവിൽ കണ്ടുവരുന്നത് വൈറൽ പനിയാണ്. പനിയുടെ മറ്റു വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മതിയായ വിശ്രമമില്ലാത്തത് കുട്ടികളിൽ ഇൻഫെക്ഷനും പിന്നാലെ പനി വീണ്ടും ബാധിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.